ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ജോയൽ വർഗീസ്. അപ്പോൾ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു. മമ്മി ഇന്ന് ഒന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് നോക്കിയിട്ട് വരാം. നമുക്കൊന്നൊരു തീയൽ ഉണ്ടാക്കാം. പാവയ്ക്കായും വഴുതനങ്ങായും ചേർത്തുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തീയൽ. തീയൽ ഉണ്ടാക്കാനായിട്ട് ഞാൻ പാവയ്ക്കായും വഴുതനങ്ങായും കൂടെ ഒന്നിച്ചിട്ടുള്ളൊരു തീയലാണ്. ഒറ്റക്കെട്ടിക്ക് നമുക്ക് ഉണ്ടാക്കാറുണ്ടല്ലോ സാധാരണ, പക്ഷേങ്കിൽ ഇത് നമ്മൾ വഴുതനങ്ങായും പാവയ്ക്കായും കൂടെ ചേർത്തിട്ടുള്ള തീയലാണ്. അതിനു വേണ്ടി ഒന്ന് അകത്തെ കുരുവെല്ലാം നീക്കി പാവയ്ക്കായും വഴുതനങ്ങായും മഞ്ഞളും ഉപ്പും ചേർത്ത വെള്ളത്തിൽ കുറച്ചധിക സമയം നമുക്കിട്ട് വെച്ചേക്കാം. എന്തെങ്കിലും വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ പൊക്കോളും. തീയൽ വെക്കാനുള്ള തേങ്ങ നല്ലപോലെ വറുത്തെടുക്കാം. നമ്മുടെ തേങ്ങ മൂത്ത് വന്നുകൊണ്ടിരിക്കുന്നു, കുറച്ചും കൂടി മൂക്കാനുണ്ട്. നമ്മുടെ തേങ്ങ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം, ഒരു സ്പൂൺ മുളക് പൊടി ചേർക്കാം, കുറച്ച് മഞ്ഞപ്പൊടി ചേർക്കാം. പിന്നെ നല്ലപോലെ ചൂടായാൽ മതി, ഒത്തിരി അങ്ങ് മൂത്ത് പോകണം. നമുക്ക് തീയിൽ വെക്കാൻ വേണ്ടി ആദ്യമേ കുറച്ച് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി ഒക്കെ ഒന്ന് അരിഞ്ഞ് വെക്കാം. അതിനി നമുക്ക് എണ്ണയിൽ ഒന്ന് വഴറ്റണം. അത് കഴിഞ്ഞിട്ട് ആദ്യം പാവയ്ക്ക ഇട്ട് വഴറ്റാം. പാവയ്ക്കായ്ക്ക് കൂടുതൽ വിഴവുള്ളത് കൊണ്ട് ആദ്യം പാവയ്ക്ക, അത് ഒരു ഏകദേശം ആകുമ്പോൾ വഴുതനങ്ങ നമുക്ക് അതിനകത്തിടാം. എണ്ണ ചൂടാക്കാൻ വെച്ചിരിക്കുന്നു. അതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഇഞ്ചി, പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഉള്ളി ഇത്ര ഇട്ട് തേങ്ങ നല്ലപോലെ വറുത്ത് മിക്സിയിൽ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി ഇത് ചേർത്തിട്ട് നന്നായിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചെടുത്തിട്ടുണ്ട്. ഉള്ളിയും പച്ചമുളകും ഒക്കെ ഒരുവിധം വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് പാവയ്ക്കായിട്ട് പാവയ്ക്ക് ആദ്യമേ ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. പകുതിയാകുമ്പോൾ നമുക്ക് വഴുതനങ്ങ ഇട്ട് കൊടുത്താൽ മതി. പാവയ്ക്കായ്ക്ക് കൂടുതൽ വേവുള്ളത് കൊണ്ടാണ് വഴുതനങ്ങ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. അതുകൊണ്ട് പാവയ്ക്ക് ആദ്യം ഇട്ടത് നല്ലപോലെ ഒന്ന് വഴന്ന് വരട്ടെ. നമ്മുടെ പാവയ്ക്ക് ഒരു പകുതിയിലധികം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് വഴുതനങ്ങ ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് കുറച്ച് പുളിവെള്ളം, വാളം പുളിയും കുറച്ച് വെച്ചറിയണം.
നമുക്ക് ഈ അരച്ച് വെച്ചേക്കുന്ന അരപ്പും കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കാം. തീയലിനകത്ത് അരപ്പ് ചേർത്ത് അടുപ്പിൽ വെച്ചിരിക്കുന്നു. ഇനി നമുക്ക് കടുക് താളിച്ചും കൂടെ ചേർത്താൽ തീയൽ റെഡിയായി. കടുക് താളിക്കാൻ വേണ്ടി പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നന്നായി ചൂടായിട്ടുണ്ടെങ്കിൽ കടുക് ഇടാം. പൊട്ടി കടുക് താളിച്ചത് തീയലിനകത്തേക്ക് നമുക്ക് ഒഴിക്കാം. നമ്മുടെ തീയൽ റെഡി ആയിട്ടുണ്ട്. പാവയ്ക്ക, വഴുതനങ്ങ, തീയൽ. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബും ചെയ്തേക്ക് ബെല്ലൈക്കൺ ഓണിലേക്ക് നോട്ടിഫൈ ചെയ്തേക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെ ഇറ്റ്സ് മീ ജോയൽ വർഗീസ് സൈനിങ് ഔട്ട്.